ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വാദ് ഫുഡ് പ്രൊഡക്ട്സ്. കീടനാശിനിയിൽ മുക്കി ഉണ്ടാക്കുന്ന അരി സ്ഥിരമായി കഴിച്ചാൽ കൂടിയതെന്തെങ്കിലും വന്നാലും അതിശയിക്കാനില്ല. അതുകൊണ്ടാണ് ഒരുപാട് മരുന്നൊന്നും വേണ്ട. കീടനാശിനി തുടിക്കാതെ കൃഷി ചെയ്ത് തവിട് കളയാതെ കുത്തിയെടുക്കുന്ന സ്വാദ് അടാട്ട് മറ്റേ തന്നെ വാങ്ങണം എന്ന് ഞാൻ പറയണം. ദിവസവും രാത്രി കഞ്ഞി വെച്ച് കുടിച്ചാലും മതി. ഒരു നേരെയെങ്കിലും നല്ലത് കഴിക്കാലോ. കീടനാശിനി വിമുക്തമായ സ്വാദ് അടാട്ട് മട്ടയരി, നല്ല ഭക്ഷണം തന്നെയാണ് നല്ല മരുന്ന്. നമസ്കാരം, ഞാൻ പ്രവീജ അഭിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 27 ചൊവ്വാഴ്ച. റിസർവ് ബാങ്ക് കരുതൽ ധനശേഖരത്തിൽ നിന്ന് 176,051 കോടി രൂപ കേന്ദ്ര സർക്കാരിന് നൽകും. പണലഭ്യത വർദ്ധിപ്പിച്ച് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനാണ് നടപടി. കരുതൽ ധനം നൽകണമെന്ന് ബിമൽ ജലാൻ സമിതി വെള്ളിയാഴ്ച സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. 1.25 ലക്ഷം കോടി രൂപ പുറത്തെത്തുന്നതോടെ നിക്ഷേപങ്ങളും ക്രയവിക്രയങ്ങളും വർദ്ധിക്കും. നാണ്യപ്പെരുപ്പത്തിനും വിലക്കയറ്റത്തിനും സാധ്യത. റിസർവ് ബാങ്ക് 2018-19 അധിക വരുമാനമായ 123,414 കോടി രൂപയും പരിഷ്കരിച്ച ഇക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് പ്രകാരം 52,637 കോടി രൂപയുമാണ് നൽകുക. പലിശ കുറയ്ക്കുമെന്നും പൊതുമേഖലാ ബാങ്കുകൾക്ക് മൂലധനമായി 70,000 കോടി രൂപ ലഭ്യമാക്കുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഉഭയകക്ഷി പ്രശ്നം മാത്രമാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശരിവച്ചു. ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മോദി നിലപാട് വ്യക്തമാക്കിയത്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെയായിരുന്നു ചർച്ച. മധ്യസ്ഥത ആവശ്യമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. തുഷാർ വെള്ളാപ്പള്ളിക്കെതിരായ ചെക്കുകേസിലെ ചെക്ക് മോഷണം പോയതാണെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് കോടതി. മോഷണ സമയത്ത് പരാതിപ്പെടാത്തതിനാൽ ആ വാദം നിലനിൽക്കില്ല. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒത്തുതീർപ്പിനുള്ള അജ്മൻ പ്രോസിക്യൂട്ടറുടെ ശ്രമവും പരാജയപ്പെട്ടു. പരാതിക്കാരനായ നാസിൽ ആവശ്യപ്പെട്ട തുക തരാനാവില്ലെന്ന് തുഷാർ പറഞ്ഞതോടെയാണ് മധ്യസ്ഥ ശ്രമം അവതാളത്തിലായത്. രാഹുൽഗാന്ധി ഇന്നും നാളെയും വയനാട്ടിൽ. ഉച്ചയ്ക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന രാഹുൽ റോഡ് മാർഗം വയനാട്ടിലെത്തും. പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കും. ഇന്ന് രാത്രി മാനന്തവാടിയിലെ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൌസിലാണ് തങ്ങുക. വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, വയനാട് ജില്ലകളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലും കാസർഗോഡ് ബുധൻ വ്യാഴം ദിവസങ്ങളിലുമാണ് യെല്ലോ അലർട്ട്. ശബരിമലയിൽ കലാപമുണ്ടാക്കാനുള്ള വർഗീയ കോമരങ്ങളുടെ ശ്രമം പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്കാര്യത്തിൽ നാട് നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ്, മുഖ്യമന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പോലീസിലെ ആത്മഹത്യ പരിശോധിക്കാൻ ഉന്നതതല യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. INX മീഡിയ കേസിൽ കോൺഗ്രസ് നേതാവും മുൻ ധനകാര്യമന്ത്രിയുമായ പി ചിദംബരത്തെ 4 ദിവസം കൂടി CBI കസ്റ്റഡിയിൽ വിട്ടു. കേസിലെ മറ്റു പ്രതികൾക്കൊപ്പം ഇരുത്തി ചിദംബരത്തെ ചോദ്യം ചെയ്യണമെന്ന് CBI വാദിച്ചു. ചോദ്യം ചെയ്യലിനോട് ചിദംബരം സഹകരിക്കുന്നില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. 30-ന് ചിദംബരത്തെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. കാശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്രസഭയുടെ പരിഗണനയിലുള്ളതാണെന്ന് ലോക്സഭയിൽ പറഞ്ഞ കോൺഗ്രസ് കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരിക്കെതിരെ ജമ്മുകാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്. ചൌധരി സ്വന്തം പാർട്ടിയെ ശവപ്പറമ്പിൽ കുഴിച്ചുമൂടിയെന്ന് ഗവർണർ ആരോപിച്ചു. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം അതിന്റെ പേരിൽ കോൺഗ്രസ് വിമർശനം നേരിടേണ്ടിവരും, സത്യപാൽ മാലിക് പറഞ്ഞു. ബുലന്ദ്ഷഹറിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ മക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട്. കേസിലെ പ്രതികൾ കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങുകയും അവർക്ക് സ്വീകരണം നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് അഭ്യർത്ഥന. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരെ പിടികൂടി പിഴ ഈടാക്കുന്നതിലൂടെ റെയിൽവേക്ക് ലഭിക്കുന്ന വരുമാനം വർദ്ധിച്ചു. 2016-നും 2019-നുമിടെ റെയിൽവേക്ക് ഇത്തരത്തിൽ ലഭിച്ചത് 1,377 കോടി രൂപ. ഇതിന് ഒരേ ഒരു പരിഹാരം, ടീ ഷൈൻ. 100% ഓർഗാനിക് കോമ്പൗണ്ട് ആയ ആന്റി സ്റ്റെയിനിങ് ഫോർമുല. ഇത് ടോയ്ലറ്റിൽ കറ പ്രതിരോധിക്കുന്ന കോട്ടിംഗ് തീർക്കുന്നു, നൽകുന്നു പുതിയത് പോലുള്ള തിളക്കം. ഇനി ടീ ഷൈൻ മാത്രം തിളക്കം നിലനിർത്തുന്നു, നിത്യ പുതുമ നൽകുന്നു. അജോതില പ്രോഡക്റ്റ്. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി മരിക്കുന്നതിന് മുൻപ് സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിക്ക് ഒരു സമ്മാനം നൽകി. MPമാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന 200 ഹൈമാസ്റ്റ് ലൈറ്റുകൾ. ജെയ്റ്റ്ലി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് 1 ആഴ്ച മുൻപാണിത്. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായ തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ വേദാരണ്യത്ത് തകർത്ത അംബേദ്കർ പ്രതിമയ്ക്ക് പകരം പുതിയത് സ്ഥാപിച്ചു. ഞായറാഴ്ചയുണ്ടായ സംഘർഷത്തിൽ തകർന്ന പ്രതിമ സ്ഥിതി ചെയ്ത അതേ സ്ഥലത്താണ് പുതിയ പ്രതിമ സ്ഥാപിച്ചത്. ഇതോടെ സംഘർഷം അയഞ്ഞിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിന് 4 തലസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കാനൊരുങ്ങി മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി.
അമരാവതിയെ തലസ്ഥാന നഗരമാക്കാനുള്ള പദ്ധതിക്ക് പകരം വിസിയാനഗരം, കാക്കിനാട, ഗുണ്ടൂർ, കടപ്പ എന്നീ നഗരങ്ങളെ തലസ്ഥാനമായി പ്രഖ്യാപിക്കാനാണ് പദ്ധതിയിടുന്നത്. BJP നേതാക്കൾ ഇടയ്ക്കിടെ മരിക്കുന്നത് പ്രതിപക്ഷം ദുഷ്ടശക്തികളെ ഉപയോഗിച്ച് കൂടോത്രം ചെയ്യുന്നതുകൊണ്ടാണെന്ന് BJP നേതാവ് പ്രജ്ഞാസിംഗ് ഠാക്കൂർ MP. അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ള നേതാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഭോപ്പാലിൽ ചേർന്ന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രജ്ഞ. പാകിസ്ഥാനിലെ ഭീകരസംഘങ്ങൾക്ക് പണം നൽകുകയും ചാരവൃത്തി നടത്തുകയും ചെയ്തതിന് ബജ്രംഗ്ദൾ മുൻ നേതാവ് ഉൾപ്പെടെ 4 പേരെ മധ്യപ്രദേശിൽ അറസ്റ്റ് ചെയ്തു. ബജ്രംഗ്ദളിന്റെ മുൻ നേതാവ് ബൽറാം സിംഗിനെ 2017 പിടികൂടിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ഇയാൾ സ്വന്തം ചാരസംഘമുണ്ടാക്കി. ലോട്ടറി തട്ടിപ്പിലൂടെയാണ് പണമുണ്ടാക്കിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇംഗ്ലീഷിനെ ട്രോളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദി നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും, എന്നാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ താൽപര്യമില്ല. മോദിയെ അരികിലിരുത്തിയാണ് ട്രംപ് മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. മാധ്യമപ്രവർത്തകരോട് ഹിന്ദിയിലാണ് മോദി സംസാരിച്ചത്. ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത്. ബാറ്ററി അമിതമായി ചൂടാവുന്ന മാക്ബുക്ക് പ്രോയുടെ ചില മോഡലുകൾ വിമാനയാത്രയ്ക്കിടെ അനുവദിക്കില്ലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ്. നേരത്തെ സിംഗപ്പൂർ എയർലൈൻസും തായ് എയർലൈൻസും വിമാനയാത്രയിൽ മാക്ബുക്ക് പ്രോയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. യുദ്ധത്തിന് തയ്യാറാണെന്ന് പാകിസ്ഥാൻ. കാശ്മീരിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചെന്നാരോപിച്ചാണ് എല്ലാതരം യുദ്ധത്തിനും തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി പറഞ്ഞത്. കാശ്മീർ വിഷയത്തിൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസംഗത്തിലാണ് ഇമ്രാന്റെ ഭീഷണി. ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയത്തിന് വിരുദ്ധമായാണ് ഇന്ത്യ നടപടിയെടുത്തതെന്നും ഇമ്രാൻ ആരോപിച്ചു. കാശ്മീരിലെ പ്രതിഷേധ റാലിയുടെ ചിത്രവുമായി പാകിസ്ഥാൻ പ്രസിഡന്റ് ആരിഫ് ആൽവിയുടെ പ്രകോപനപരമായ ട്വീറ്റിന് ട്വിറ്ററിന്റെ വിലക്ക്. ട്വിറ്റർ പാക് പ്രസിഡന്റിനെ നോട്ടീസ് അയച്ചു. ട്വിറ്ററിനെതിരെ വിമർശനവുമായി പാക് മന്ത്രി ഷിറിൻ മസാറി രംഗത്തെത്തുകയും ചെയ്തു. ഇനി സ്പോർട്സ് വാർത്തകൾ. പീലി, എ ന്യൂ ഫാഷൻ ഡെസ്റ്റിനേഷൻ. Amazing collections of churidar, churidar materials, kurtas, leggings, navanis, tops, Kerala traditional sarees and dhotis, and a splendid range of designer sarees. Peely, designer ladies boutique, Thaikkad, Guruvayur. ICC Loka Test Championship-inte point pattigil India onnam sthanathu. വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റിൽ 318 റൺസിന്റെ വിജയം സ്വന്തമാക്കിയതോടെയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യയ്ക്കൊപ്പം 60 പോയിന്റുള്ള ന്യൂസിലാന്റും ശ്രീലങ്കയുമാണ് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുമുള്ളത്. മലയാളി ഫുട്ബോൾ താരം CK വിനീത് ജാംഷഡ്പൂർ FC ചേർന്നു. ചെന്നൈയിൻ FC നിന്ന് മാറുന്ന വിനീത് ഒരു വർഷത്തേക്കാണ് കരാർ ഉറപ്പിച്ചത്. 59th ദേശീയ ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ലഖ്നൌവിൽ ഇന്നു മുതൽ വെള്ളിയാഴ്ച സമാപിക്കും. ദോഹയിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് യോഗ്യരായവരെ ഈ മീറ്റിൽ നിന്നാണ് തെരഞ്ഞെടുക്കുക. മലയാളി താരം മുഹമ്മദ് അനസ് 400 മീറ്ററിൽ ലോക ചാമ്പ്യൻഷിപ്പിനുള്ള യോഗ്യത നേടിയിട്ടുണ്ട്. കേരളത്തിന്റെ 60 സംഘമാണ് ട്രാക്കിൽ മത്സരിക്കുന്നത്. രണ്ടാം ടെസ്റ്റിൽ ശ്രീലങ്കയെ ഇന്നിംഗ്സിനും 65 റൺസിനും പരാജയപ്പെടുത്തി ന്യൂസിലാന്റ്. 187 റൺസ് കടവുമായി രണ്ടാം ഇന്നിംഗ്സിനിറങ്ങിയ ലങ്ക 122 റൺസിന് ഓൾഔട്ടായി. ഇതോടെ 2 മത്സരങ്ങളടങ്ങിയ പരമ്പര സമനിലയിലായി. ആദ്യ മത്സരം ലങ്ക ജയിച്ചിരുന്നു. സ്കോർ ശ്രീലങ്ക 244-122, ന്യൂസിലാന്റ് 431-6 ഡിക്ലെയർ. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ജപ്പാന്റെ കെയ് നിഷികോരി രണ്ടാം റൌണ്ടിൽ. വനിതാ സിംഗിൾസിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോളിന പ്ലിഷ്കോവ, ലാത്വിയയുടെ അനസ്തേഷ്യ സിറ്റ്സോവ, ജൊഹാന കോണ്ട, ആഷ്ലി ബാർട്ടി തുടങ്ങിയവരും രണ്ടാം റൌണ്ടിൽ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in. വാർത്തകൾ വിരൽ തുമ്പിൽ.